A cylinder resting on HP on its base. It's cut by a section plane inclined 40 degree to HP. Draw the projection of the cylinder. If the cutting plane passes through a point on axis, which is at a height of 50 mm from the base. Take the cylinder diameter as 50 mm, height 60 mm, draw the two shape in development of solid. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് ഒരു സോളിഡ് സിലിണ്ടർ സിലിണ്ടർ എന്ത് ചെയ്യുന്നു അത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു അതിനൊരു സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട് സെക്ഷൻ പ്ലെയിൻ്റെ പൊസിഷൻ പറഞ്ഞേക്കുന്നതാണ് ഇറ്റ്സ് ഇൻക്ലൈൻഡ് 40 degree ടു എച്ച് പി പിന്നെന്താണ് പറഞ്ഞേക്കുന്നത് ഇറ്റ്സ് പാസസ് ത്രൂ പോയിന്റ് ഓൺ ആക്സിസ് ആക്സിസിലൂടെയുള്ള ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു വിച്ച് ഇസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 50 mm 50 mm ബേസിൻ്റെ 50 mm ഹൈറ്റിൽ 40 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മുടെ എന്ത് പോകുന്നത് ആക്സിസ് സെക്ഷൻ പ്ലെയിൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണം സെക്ഷൻ ത്രൂ ഷേപ്പും വരയ്ക്കണം ഡെവലപ്മെൻറ്റും വരയ്ക്കണം അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഇതൊരു സിലിണ്ടറാണ് ഇമാജിൻ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം ഫ്രണ്ട് വ്യൂ വരയ്ക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വരച്ചു ടോപ്പ് വ്യൂ വരച്ചു ഫ്രണ്ട് വ്യൂ വരച്ചു ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയാണ് മൊത്തം ഹൈറ്റ് 60 ആണ് ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്താ അതിൻ്റെ സെക്ഷൻ പ്ലെയിൻ്റെ പൊസിഷൻ എന്താ പറഞ്ഞിരുന്നത് 40 degree ഇൻക്ലൈൻഡ് ആണ് അതുപോലെ 50 mm ഫ്രം ബേസ് ബേസിൽ നിന്ന് 50 mm മുകളിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ അത് ആക്സിസിൽ പോയിൻറ്റിലൂടെ പാസ് ചെയ്യാം ആ പോയിൻറ്റിൽ നിന്ന് 40 degree ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുക അതാണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് അതായത് 40 degree ഇൻക്ലൈൻഡ് ആണ് ബേസിൽ നിന്ന് 50 mm എബവ് ആയിട്ട് ആക്സിസിലൂടെയാണ് പാസ് ചെയ്യുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുക ബേസിൽ നിന്ന് 50 mm മുകളിലായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു തിൻ ലൈൻ വരയ്ക്കാം എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ആക്സസ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു 40 degree ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മളുടെ സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ലൈൻ എന്ത് ചെയ്യുക സെക്ഷൻ ലൈൻ ഈ ആക്സസിലെ പോയിന്റിലൂടെയും ഈ 40 degree ലൈനിലൂടെയും കൂടെ ചേർത്തിട്ട് വരയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സെക്ഷൻ ലൈൻ വരച്ചു ഇനി എന്ത് ചെയ്യണം പോയിൻറ്സ് മാർക്ക് ചെയ്യണം അപ്പം ഇതെന്താണ് പി ഓക്കെ അതുപോലെ പേര് സെക്ഷൻ മാർക്ക് ചെയ്ത പോയിന്റിന് പേര് കൊടുക്കുക ഇവിടെ രണ്ട് ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ക്യൂ ബ്രാക്കറ്റിൽ ആർ ഇവിടെയും രണ്ട് ലൈനിൽ കട്ട് ചെയ്യുന്നുണ്ട് എസ് ബ്രാക്കറ്റിൽ ടി ഇവിടെയും രണ്ട് ലൈൻ ഇവിടെ എന്താണ് ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് ബിക്കോസ് ഇത് ടോപ്പിലെ ബേസാണ് ഒരു രണ്ട് പോയിന്റിനെ കട്ട് ചെയ്യുന്നത് ബോർഡറാണ് സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു യു ബ്രാക്കറ്റിൽ വി ഓക്കെ ഓക്കെ ഇനി എന്ത് ചെയ്യുക പോയിൻറ്റ്സ് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക പി നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക പി എന്ന് പറയുന്നത് എ ഡാഷ് വൺ ഡാഷിൽ അതായത് എ വൺ എന്ന് പറയുന്നതിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ എ വൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണുന്നത് അടുത്ത പോയിൻ്റ് എന്താണ് ബി ഡാഷ് ടു ഡാഷിനെ കട്ട് ചെയ്യുന്നു ക്യു അപ്പോൾ ബി ടു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണുന്നത് പോയിൻ്റായിട്ടാണ് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന പോയിൻറ്റും അങ്ങനെ തന്നെ കാണും ദെൻ ഈ പോയിൻ്റ് എന്തായിരിക്കും അപ്പോൾ എയ്റ്റ് എച്ചിനെ കട്ട് ചെയ്യുന്നതാണ് ആറ് സോ നമ്മൾ പേര് പറയുന്നത് പി This is Q, this is R, then C dash, 3 dash ഇനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ് ഈ പോയിൻ്റ് ഏതായിരിക്കും സി ഡാഷ് ത്രീ ഡാഷിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ് എസ് അടുത്തത് ടി ഓക്കെ ഇനി അടുത്ത പോയിൻ്റ് എന്താണ് യു വി ആണ് യു എന്ന് പറയുന്നത് ഏതിനെ കട്ട് ചെയ്യുന്നത് ഓക്കെ യു എന്ന് പറയുന്നത് സി ഡാഷ് ഡി ഡാഷിന് അതായത് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ബേസിൻ്റെ പോയിൻറ്റിന് കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് യു അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് നോക്കുക സി ഡിയെ ആ ലൈൻ കട്ട് ചെയ്യുന്നുണ്ടാവും അത് നമ്മൾ യു കൊടുത്തു ഓക്കെ അടുത്തത് ജി ഡാഷ് എഫ് ഡാഷിന് കട്ട് ചെയ്യുന്ന പോയിൻറ്റ് വി സോ ജി എഫ് എന്ന് പറയുന്ന ആർക്കിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ് വി ഇനി എന്ത് ചെയ്യുക നമുക്ക് മാർക്ക് ചെയ്ത പോയിൻറ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പോയിൻറ്സ് മാർക്ക് ചെയ്തു പി ക്യു ആർ എസ് ടി യു വി ഇനി എന്ത് ചെയ്തു അതിനെ ജോയിൻ ചെയ്തു സെക്ഷണൽ ടോപ്പ് വ്യൂ വരച്ചു ഇനി എന്ത് ചെയ്യണം അതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കണം ട്രൂ ഷേപ്പ് വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക ഈ ഓരോ പോയിൻറ്റ്സിനും പി ക്യു ആർ എസ് ടി യു വി അതിനെ എന്ത് ചെയ്യാം പെർപെൻഡിക്കുലർ വരയ്ക്കാം സെക്ഷൻ പ്ലെയിന് പാരലലായിട്ട് ലൈൻസ് വരയ്ക്കാം നമ്മൾ ചെയ്തുകൊണ്ട് മുന്നേ ചെയ്ത പ്രോഗ്രാമത്തിൽ ചെയ്ത പോലെ എന്ത് ചെയ്യാം ഇതിന് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക അതുപോലെ എല്ലാ പോയിൻറ്റ്സും പെർപെൻഡിക്കുലർ വരയ്ക്കുക സിമിലർലി എന്ത് ചെയ്യുക സെക്ഷൻ പ്ലെയിന് പാരലലായിട്ട് എന്ത് ചെയ്യുക ലൈൻ വരയ്ക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് വരച്ചു പെർപെൻഡിക്കുലേഴ്സ് വരച്ചു അതിന് പാരലലായിട്ട് സെക്ഷൻ പ്ലെയിന് പാരലലായിട്ട് ലൈൻ വരച്ചു ഇനി എന്ത് ചെയ്യുക സെക്ഷണൽ വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക ഫസ്റ്റ് പോയിൻ്റ് പി ആണ് സെക്ഷണൽ വ്യൂവിൽ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു പി എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിൽ അത് മാർക്ക് ചെയ്യുന്നു
the second line is Q, and Q is the distance of XY line. That is the line. This line is the XY line. The XY line is the distance. S is the line. That is the points. That is the distance of U. Similarly, V like a distance, XY line V like a distance. Otherwise, XY line T like a distance. Then, XY line R like a distance. In India, the language join here. Okay, and the other points mark in periodical hatching. This is the true shape of the section. அடுத்து நமக்கு வந்து வரையணும் டெவலப்மென்ட் வரையணும் டெவலப்மென்ட் வரைய வேண்டியது நம்ம என்ன செய்யணும் என்னையா ഈ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം അതായത് എത്ര ലെങ്തിൽ നമ്മൾ ലാറ്ററൽ എടുക്കണം അപ്പം ഒരു സിലിണ്ടറിന്റെ കേസിൽ നമ്മൾ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ് 2 പൈ r സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 2 പൈ r ആണ് ദാറ്റ് ഈക്വൽ ടു 2 ഇൻടു പൈ ഇൻടു 25 mm റേഡിയസ് r 25 ആണ് ദാറ്റ് ഈക്വൽ ടു 157 mm ഇനി നമ്മൾ ഓരോ ജനറേറ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 19.6 അതായത് 8 ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തം സെക്ഷന് അപ്പം മൊത്തം സ്ട്രെച്ച് ഔട്ട് ലെങ്തിനെ നമ്മൾ 8 ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഒരു സെക്ഷൻ്റെ ലെങ്ത് എന്താണ് 156.mm ഓക്കെ സോറി 19.6 mm അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാം നമുക്ക് സ്ട്രെച്ച് ഔട്ട് ലെങ്ത് ആദ്യം ലാറ്ററൽ സർഫസ് വരയ്ക്കാം അപ്പോൾ എക്സ് വൈ ലൈൻ ഉണ്ട് ദെൻ അതിൻ്റെ ആക്സിൻ്റെ സോറി ടോപ്പ് ബേസിൻ്റെ ലൈൻ എക്സ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണോ 60 mm വെച്ചിട്ട് മുകളിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക പാരലായിട്ട് എക്സ് വൈ ലൈന് പാരലായിട്ട് 60 mm മുകളിൽ നമ്മളൊരു ലൈൻ വരയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തിന്നായിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് തിന്നായിട്ടേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ജനറേറ്റർ ഫസ്റ്റ് ജനറേറ്റർ എന്താണ് A1 ആണ് അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ക്യാപിറ്റൽ ലെറ്റർ എ മുകളിൽ 1 താഴെ ഇനി 19.6 എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ ഇതിലെടുക്കുക കോമ്പസിലെടുക്കുക 19.6 എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 19 വരെ എടുക്കുക എന്തായാലും 0.6 നമുക്ക് കിട്ടണമെന്നില്ല ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ആർക്ക് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഏതായിരിക്കും 1 കഴിഞ്ഞ് അടുത്ത് എന്താണ് 2 ഓക്കെ അത് കഴിഞ്ഞ് 19.6 എടുത്ത് 3 അങ്ങനെ 8 എന്ത് ചെയ്യുക പാർട്സ് വരയ്ക്കുക അതുപോലെ മുകളിലും എന്ത് ചെയ്യുക ഇതേപോലെ സെയിം ഡിസ്റ്റൻസ് എടുക്കുക സെയിം ഡിസ്റ്റൻസിൻ്റെ മുകളിലും വരുന്നത് എ കഴിഞ്ഞ അടുത്ത പോയിൻ്റ് എന്തായിരിക്കും ബി ആയിരിക്കും അങ്ങനെ നമ്മൾ ഇതിലെ എ ടു എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെ വരച്ചിട്ടുണ്ട് ദെൻ എ കൂടെ അതായത് ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എയിൽ തന്നെ എൻഡ് ചെയ്യണം വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ വണ്ണിൽ തന്നെ എൻഡ് ചെയ്യാം ഓക്കെ ഓക്കെ ഇത്രയും ചെയ്താൽ എന്ത് കിട്ടി നമുക്ക് പോയിൻറ്റ്സ് കിട്ടി ഡെവലപ്മെൻറ്റിൻ്റെ പോയിൻറ്റ്സ് ഇനി എന്ത് ചെയ്യാം ഇത് തിന്നായിട്ട് അതായത് ഈ ഓരോ ജനറേറ്റേഴ്സും ജോയിൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് കട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള സിലിണ്ടറിൻ്റെ പ്രൊജക്ഷനാണ് സോറി ഡെവലപ്മെൻറ്റാണ് ഓക്കെ അപ്പോൾ നമ്മളത് ലാറ്ററൽ സർഫസ് വരച്ച് ഇനി താഴത്തെ ഒരു ബേസ് സർക്കിൾ വരച്ച് വയ്ക്കുക മുകളിലത്തെ ബേസ് സർക്കിൾ നമ്മൾ കട്ട് ചെയ്ത് പോവും അതുകൊണ്ട് താഴത്തെ സർക്കിൾ വരയ്ക്കുക കേട്ടോ അത് ടാഞ്ചൻ്റായിട്ട് വരയ്ക്കുന്നത് ഓൾമോസ്റ്റ് ടാഞ്ചൻ്റായിട്ട് വരുന്ന രീതിയിൽ അത് വരയ്ക്കാം ഓക്കെ ഇനി എന്ത് ചെയ്യണം നമ്മൾ കട്ടിങ് പോയിൻറ്സ് മാർക്ക് ചെയ്യണം ഡെവലപ്മെൻറ്റിൽ അപ്പോൾ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക പി എവിടെയാണ് A1 അപ്പോൾ അത് മാർക്ക് ചെയ്യാം സിമിലർലി ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക ക്യൂ എവിടെയാണ് B2 അതുപോലെ 6 8 H അടുത്തത് എസ് ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക 3 C നമ്മൾ എസ് മാർക്ക് ചെയ്തു അതുപോലെ 7 G നമ്മൾ ടി മാർക്ക് ചെയ്തു സെയിം അടുത്ത നമ്മൾ UVയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക UV എവിടെയാണ് വരുന്നത് CD യു വരുന്നത് സോ ഈ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്താൽ നമുക്ക് അതിങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് CD വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ CD ഡിസ്റ്റൻസ് CD യുവിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം CD യുവിലേക്കുള്ള ഡിസ്റ്റൻസ് അതായത് സിയിൽ നിന്ന് യുവിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക പക്ഷെ അത് ബേസിലെ പോയിൻ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ സിയിൽ നിന്ന് യുവിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക എന്നിട്ട് CD യുവിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു
ഇനി വി എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ജി എഫില്. സോ ജിയിൽ നിന്ന് എഫിലെ ജിയിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ പോയിന്റ് യു വി എന്ന് പറയുന്നത് ബേസിലാണ് വരുന്നത്, സി ഡിയിലാണ് വരുന്നത് യു. സോ നമ്മൾ സി ഡിയിൽ വേണം യു മാർക്ക് ചെയ്യാം. സോ സി ഡിയിൽ സിയിൽ നിന്ന് യുവിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു, നമ്മൾ സി ഡിയിൽ ആർക്ക് കട്ട് ചെയ്യുന്നു. സെയിം സിമിലർ ആണ്, നേരെ പിറകിലാണ് ജിയും എഫ് ഉള്ളത്. സോ ജിയിൽ നിന്ന് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് നമ്മൾ കട്ട് ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം? എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട് ചെയ്തതിന് ശേഷമുള്ള സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. അതായത് യു വി തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. പി ക്യു ആർ എസ് യു വി എല്ലാ സെക്ഷണൽ പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്യാം. മുകളിൽ ഒരു എന്താണ് മേ ബി സർക്കിൾ മേ ബി കട്ട് ചെയ്തിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബിക്കോസ് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. താഴത്തെ സർക്കിൾ എന്തായാലും കാണും, അപ്പോൾ അത് താഴത്തെ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിലിണ്ടർ. ഓക്കെ.